Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, kheni, zarda, etc., or their promotion in any manner. بعد الاطلاع على الأوراق والتقارير الطبية التي تخص حالة المدعو كرمبا فقد تبين لدينا سلامة حالته العقلية ولذا تحكم المحكمة إخلاء سبيله وإرساله إلى بلاده كارومبان تعال تعال ചിതൽമേഞ്ഞ കൂരയിൽ വിതുങ്ങുന്ന നാളുമായി
നീ കാത്ത നാളിലേക്കൊത്തിരി ദൂരം എവിടെയാണലകളെ തേടിടുന്ന തീരം വിരിയുമോ മഴമുകിൽ മൂടിടുന്ന താരം മാഞ്ഞിടാത്ത താരം കനൽ കിനാക്കളിൽ പറന്ന തുമ്പികൾ തളർന്നു വീണതിന്നാരറി കണ്ടാൻ എന്നെ ഓർമ്മ കാണില്ലെന്ന് കരുതി. നിന്നെയോ? 10 വർഷം തമ്മിൽ കണ്ടില്ലെങ്കിലും അതിനു മുമ്പ് 10-30 വർഷം ഒരുമിച്ച് കഴിഞ്ഞവരല്ലടാ നമ്മള്. കേറി വാ, 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 വാടാ. നീ ജീവിച്ചിരിപ്പില്ലെന്ന് തന്നെയാ എല്ലാരും കരുതിയിരിക്കുന്നത്. എവിടെയായിരുന്നു നീ? ദുബായിലൊരു ജയിലിൽ, ഒരു ഇരുട്ടുമുറിയിൽ. എൻ്റെ വീട് നിന്നെടുത്ത് പോയി. അവിടെ വേറൊരു വീടും ആൾക്കാരും കണ്ട. എൻ്റെ വീടും വീട്ടുകാരൊക്കെ. നിന്റെ വിസയ്ക്കും ടിക്കറ്റിന് വേണ്ടി വരുത്തി വെച്ച കടങ്ങള്, പിന്നെ അതിൻ്റെ മേൽ കൂടിക്കൊണ്ടിരുന്ന പലിശ, വീട്ടിൽ ആളന്വേഷിച്ചു വരവും അവരുടെ ഗുണ്ടായസവും ഞങ്ങൾക്കൊക്കെ സഹായിക്കുന്നതിനൊരു പരിധിയില്ലടാ. പിന്നെ കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നത് നിൻ്റെനെയും കുട്ടനാ. അവനെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ അവൻ എന്താ മേലാത്ത്? ദാ കുടിക്കേ, മുണ്ടിയാ ചോറില്ലേടി, ഇല്ലേ കുറച്ച് കപ്പ വിട്ടു വയ്ക്കേ. വിശക്കുന്നുണ്ടാവും അവന്. വേണ്ട, അവരെങ്ങോട്ടാ പോയത്? നീ പോയി 1 വർഷമായി കാണില്ല അല്ലേടി. പെണ്ണമ്മയും കൊച്ചും വിഷം കുടിച്ചത് 1 വർഷം കഴിഞ്ഞു. ഒരു കള്ളക്കർക്കിടകത്തിന്റെ കഷ്ടപ്പാടിൽ നിന്റെ ഭാര്യ പെണ്ണമ്മയെ പലിശക്കാരൻ ഈശോചാട്ടനും കുണ്ടകളും ഒന്നെങ്കിൽ കാശ് അല്ലെങ്കിൽ നീന്ന് ഭീഷണിപ്പെടുത്തി. അവള് വേഷം കഴിച്ചു. 1 വയസ്സ് കഴിഞ്ഞ് നിന്റെ മോളുടെ ചുണ്ടിലും അവള് വേഷം തേച്ചു കൊടുത്തു. രണ്ടാളുടെയും ജീവൻ പോയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആശുപത്രിയിൽ നിന്ന് വിട്ടപ്പോ രാത്രിക്ക് രാത്രി കുട്ടൻ അവരെയും കൊണ്ട് ഈ ചെന്നാങ്കുന്ന് ഇറങ്ങിയതാ. നാട് വിട്ടു. ഞാനിവിടുന്ന് പോകുമ്പോ പെണ്ണമ്മക്ക് 7 മാസം വയറ്റില്ല. എനിക്കൊരു മോളാണല്ലേ. അല്ല, അവിടെ നിനക്ക് എന്നാ പറ്റിയത്? അന്ന് വിസ ഏർപ്പെടുത്തി തന്ന ആള് വിമാനത്താവളത്തിൽ നിന്നൊരു പൊതി തന്നേപ്പിച്ചിരുന്നു. ആയുർവേദ മരുന്നുകളാണ്, അവിടെ വിമാനത്താവളത്തിൽ ആള് വന്ന് വാങ്ങിക്കൊള്ളൂന്നും പറഞ്ഞു.
അറബി പോലീസ് വരുന്ന മയക്കുമരുന്നാണെന്നും പറഞ്ഞ് എന്നെ പിടിച്ചോണ്ട് പോയി. കാര്യം പറയാൻ ഭാഷ അറിയാൻ മേല, സഹായത്തിന് ആരുമില്ല. അപ്പോഴത്തെ പരിഭ്രമത്തിന് ഞാൻ അറബി പോലീസുകാരൻ്റെ കൈ തട്ടി മാറ്റി കുതറി ഓടാൻ ശ്രമിച്ചു. അതാ അതിലേറെ അബദ്ധമായത്. മയക്കുമരുന്ന് കേസിലെ പ്രതി പോലീസുകാരനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് കേസ്. ജയിലിൽ എട്ട് മുറിയിൽ എത്ര കാലം മിണ്ടാൻ ആരുമില്ല, കാണാനൊന്നുമില്ല. ക്രമേണ ക്രമേണ ഭ്രാന്തായി. കേസൊക്കെ തള്ളിപ്പോയെങ്കിലും ബുദ്ധിസ്ഥിരതയില്ലാത്തതുകൊണ്ട് ജയിലിൽ നിന്ന് വിട്ടില്ല. പിന്നെ പിന്നെ ഭ്രാന്തൊക്കെ മാറിയെങ്കിലും ഭ്രാന്തനെന്ന പേരിൽ ജയിലിൽ തന്നെ ഇത്രയും കാലം. എല്ലാം സഹിച്ച് കാത്തിരുന്നത് എവിടെയോ എൻ്റെ നാടും വീടും ഒടുവില്ലാത്തതും. എൻ്റെ കൊടുങ്കാളി അമ്മേ. കുറച്ചാള് മുമ്പ് കുട്ടൻ ഇവിടെ വന്നിരുന്നു നിങ്ങളുടെ ആ സ്ഥലം വിൽക്കാൻ. നിനക്കൂടെ അവകാശപ്പെട്ട ഭൂമി വിൽക്കണമെങ്കിൽ നീ മരിച്ചുപോയെന്ന് കോടതിയിൽ നിന്ന് കടലാസ് വാങ്ങണമല്ലോ. അവൻ അതും ചെയ്തു കാണും. അന്ന് ഞങ്ങളെ ആരെയും കാണാൻ നിന്നില്ല കുട്ടൻ. കോതമംഗലത്ത് കുട്ടമ്പുഴ ഭാഗത്ത് എവിടെയോ എന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടു. കൊടുങ്കാളി, ഇനി അങ്ങോട്ട് അല്ല ഉണ്ണി തന്നെ നോക്കി നടത്തുക. കുലദൈവങ്ങളെ, പൊറുക്കണേ, മാപ്പാക്കണേ. കാളി, കൊടുങ്കാളി, കറുമ്പ, നീ എന്തോ നീ കാണിക്കുന്നേ ഈ നേരത്ത് ഇവിടെ ഈ ഇരുട്ടത്ത്? ഈ ഇരുട്ടത്ത് നമ്മുടെ ദൈവങ്ങൾ. വെറുതെ അല്ല ഞാനവിടെ ഇരുട്ടറയിലായത്. ഇവിടെ നമ്മുടെ ദൈവങ്ങൾ ഇരുട്ടത്തായി പോയത് കൊണ്ട് തന്നെയാ. ഈ ഫോട്ടോയിൽ കാണുന്ന ആരെയെങ്കിലും ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ. നസീർ നോക്കിയടാ. ഹായ്, നിങ്ങളല്ലേ ഇത്?
നമസ്കാരം. നമസ്കാരം. എന്തിനാവോ? ആരാ? കോട്ടയത്തുനിന്ന് എന്റെ കാണാതായ കുടുംബത്തെ തിരക്കിറങ്ങിയതാ. ഇവരാരെങ്കിലും ഇവിടെ എവിടെയെങ്കിലും കണ്ടതായിട്ട്? എനിക്കങ്ങോട്ട് ഓർമ്മ വരുന്നില്ലോ ചങ്ങാതി. നിങ്ങളുടെ പേരെന്താ? കറുമ്പൻ. ഇതമ്മ കുട്ടിയമ്മ, ഇത് ഭാര്യ പെണ്ണമ്മ, അനിയൻ കുട്ടൻ, അനിയത്തിമാരി ചീരയും കുഞ്ഞു പെണ്ണും. രണ്ടു ദിവസം കഴിഞ്ഞ് ഒന്ന് വന്നു നോക്കൂ, ഒന്ന് അന്വേഷിക്കട്ടെ. കേട്ടോ വേലായതേട്ടാ, കഴിഞ്ഞ കൊടുങ്ങല്ലൂർ ഭരണിക്ക് മൂന്നാല് ബസ്സിലായിട്ട് ഇവിടുന്ന് ആൾക്കാരൊക്കെ കയറ്റി കൊണ്ടുപോയതാ. ആ കൂട്ടത്തിലൊന്നും ഇങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് മാറി അങ്ങോട്ടോ ഇങ്ങോട്ടോ വേറെ എവിടെയെങ്കിലും? നിങ്ങളൊന്ന് പോയിട്ട് വരൂ. വരട്ടെ. സൂസന്ന, കുറച്ച് വെള്ളം അങ്ങ് എടുത്തേ. ചേട്ടായി, ഒന്ന് എഴുന്നേറ്റേ. ജീവനല്ലേ. എന്നാ പിടിച്ചേ, എഴുന്നേറ്റേ. ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാതെ അച്ചായനെ ഇലയും പുല്ലുമായിട്ടിരുന്നാലേ ഏതോ ഒരാളാ. വല്ലതും വന്നേച്ചാ ഉത്തരവാദിത്തമാവേ. ഈ ഇലയും പുല്ലും ഒക്കെ തന്നെയാ സൂസന്നെ മനുഷ്യന്റെ ഏതും മാരാരോഗവും മാറ്റിയിരുന്നത്. പിന്നെയല്ലേ ഈ ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടായത്, മനസ്സിലായോ? എന്റെ മരുന്നുകൾ ഏത് രോഗവും മാറ്റും, മരിച്ചവരെ വരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. നീ കണ്ടോ, തുളസിയിലയും ചുക്കും കുരുമുളകും ചേർത്ത് നല്ലൊരു ചൂടുകാപ്പി അങ്ങ് ചെന്നാൽ ഇദ്ദേഹം ഇറങ്ങി ഓടും. ഓടും ഓടും. ഇത് കാരണം നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഓടാൻ ഇടവരാതിരുന്നാ മതി, അല്ലെങ്കിൽ നമ്മൾ രണ്ടിനെയും തല്ലോടിക്കാനിരിക്കേ നാട്ടുകാര്. നല്ല ചൂടുണ്ടല്ലോ. ചേട്ടായി, ചേട്ടായി, ഒന്ന് എഴുന്നേറ്റേ. ഇതാ ഈ കാപ്പ് പിടിച്ചേ. ഇത്തിരി കഴിക്കും, നല്ല സാരല്ല. കർത്താവാണന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. നല്ല നാടൻ റാക്ക അടിക്കാറുണ്ടോ? അച്ഛനും ഊരൂപ്പനായിരുന്നേ, വലിയ വലിയ ദൈവങ്ങളൊന്നും ആരാധിക്കാൻ അവകാശമില്ലാത്ത കൂട്ടരാണ് ഞങ്ങളെ. മാടൻ, മറുത, കാളി, കൊടുങ്കാളി, യക്ഷിയമ്മ, ഇതൊക്കെയാണ് ഞങ്ങളുടെ മൂർത്തികൾ. അവർക്ക് വിളക്ക് വെച്ചും ചാവുതുള്ളി ആത്മാക്കളെ ആവാഹിച്ചും നടന്ന ആളാ അച്ഛൻ. വല്ലപ്പോഴൊന്നും മുറുക്കും, കുടിക്കൂലായിരുന്നു. അച്ഛൻ മരിച്ചേ പിന്നെ അച്ഛൻ്റെ വഴിക്കാൻ ഞാനും നടന്നിരുന്നേ.
അന്നൊക്കെ എന്ത് രസമായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ആഹാ, ഇത് ഇത്രയും കഴിച്ചു കർത്താവേ? കർത്താവല്ലടി, ഞാനാ കുടിച്ചത്. ചേട്ടയെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇങ്ങേരുടെ ഉരുൾപൊട്ടലിൽ മുങ്ങിപ്പോയ കുടുംബം ഇതിൽ ആരെങ്കിലും കണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോ ഒരു 10 വയസ്സ് കഴിഞ്ഞ ഞങ്ങളുടെ മോളും കൂടി ഉണ്ടാവും. നിങ്ങളൊന്ന് സമാധാനിക്കുക ചേട്ടായി, അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല, ഇവരുടെ വേദവസ്തുതി പറഞ്ഞിട്ടുള്ളതാ. എന്തോന്ന് ഇവരുടെ, നിങ്ങൾക്കിതൊന്നും പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ക്രിസ്ത്യാനിയല്ലേ? അല്ല, ഈ ഭൂമി ലോകത്ത് ഒരേ ഒരു ക്രിസ്ത്യാനി ഉണ്ടായിട്ടുള്ളൂ, അത് ക്രിസ്തുവാ. നിങ്ങൾക്ക് മക്കളില്ലേ? ഇവൾക്ക് മക്കളുണ്ടായിട്ടില്ല. പിന്നെ ഞാനൊരു ബാച്ചിലറാണ്, അവിവാഹിതൻ. നല്ല പ്രായത്തിൽ എൻ്റെ അമ്മച്ചയെ മലഞ്ചരക്ക് ഇറക്കാമെന്ന ലോറിക്കാരൻ ചതിച്ചു മുങ്ങി. അയാളുടെ ഊരും ജാതിയൊന്നും പാവം അമ്മച്ചി അറിഞ്ഞു വെച്ചിരുന്നില്ല. മാമോദിസ കുളിപ്പിച്ച് ക്രിസ്ത്യാനിയാക്കിയതുകൊണ്ട് പള്ളിവക സ്കൂളിലും കോളേജിലും ഒക്കെ പണച്ചെലവില്ലാതെ പഠിക്കാൻ പറ്റി. അമ്മച്ചി കാലം ചെയ്ത പിന്നെ ഞാൻ ഒറിജിനൽ ഓർഫൻ. പിന്നെ ഇത്, ഈ ആപത്ത് വന്ന് കയറിയ പിന്നെ എനിക്കൊരു കൂട്ടുണ്ടായത്. അപ്പാ, ഇവര് ഭാര്യയല്ലേ? ഭാര്യയാണ്, പക്ഷെ എൻ്റെ അല്ല, മറ്റൊരാളുടെ. അങ്ങേര് കളഞ്ഞിട്ട് പോയി. പിന്നെ നാട്ടുകാർക്ക് കല്ലെറിയാനും കുത്തി തിന്നാനും ഞാൻ വിട്ടുകൊടുത്തില്ല. ഭൂമിയിൽ ആരും അനാഥരല്ല ചേട്ടായി, ഈ ഭൂമി ഉള്ളിടത്തോളം കാലം. അങ്ങനെയൊക്കെ പോവോ ആൾക്കാര്? നിങ്ങളെ കളഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബക്കാർ പോയില്ലേ? അതിപ്പോ വർഷം കുറെ എന്നെ കാണാണ്ടായപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് ഇനിയിപ്പോ എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം. ഓരോരുത്തര് ഓരോരോ സങ്കടക്കടലില്. ദൈവപുത്രനായിരുന്നിട്ടും കർത്താവും കിടന്നില്ലേടി കുരിശില്. രാത്രി ഒരു മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ച, എന്തൊരു ചൂട്. ഇങ്ങേരിത് എങ്ങോട്ടാ? പോവാന്ന് പറഞ്ഞു. ഞാനങ്ങോട്ട്. എങ്ങോട്ട്? അത് പിന്നെ എങ്ങോട്ടെന്നില്ലാതെ പോയാ എങ്ങും എത്തില്ല ചേട്ടായി. എങ്ങും എത്താതെ തീരുന്നെങ്കിൽ അതെങ്കിലും നടക്കട്ടെ, വയ്യനിയ. ചേട്ടായി നോക്കേ, കൺമുമ്പിൽ നിന്ന് നിങ്ങളിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അത് എവിടെയെങ്കിലും വയ്യാതെ വീണു പോകാനാണോ എന്ന വിഷമം കൊണ്ടാണ്. നിങ്ങളെ തേടിപ്പിടിച്ച് കണ്ടെത്താൻ ആരൊക്കെയോ ഉണ്ട്, അതുപോലുമില്ലാത്ത ആർക്കും വേണ്ടാത്ത രണ്ട് ജീവിതങ്ങളാണ് ഞങ്ങൾ. അനാഥരുടെ ഈ ആലയത്തിലിരുന്നു കൊണ്ട് അന്വേഷിക്കരുതോ നിങ്ങളുടെ ബന്ധുക്കളെ? അതുവരെ ഞങ്ങൾക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞങ്ങളും ബന്ധുക്കളായിരിക്കുന്നതല്ലേ ദൈവത്തിനിഷ്ടം. കാണേണ്ടവരെയൊക്കെ കണ്ടുകിട്ടിയേ പോവാലോ, അതുവരെ അച്ചായൻ പറഞ്ഞ പോലെ. ഞാൻ നിങ്ങൾക്കൊരു ഭാരമാണ്. ഭാരം ചുമക്കുന്നവരോട് കൂടെ ചെല്ലാനാണ് ദൈവപുത്രം പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്കാരൻ അവരെയാണ് ഇഷ്ടം. നിങ്ങൾ മണ്ണിൻ്റെ മനസ്സറിഞ്ഞ ആളല്ലേ. നമ്മൾ മണ്ണിൽ കണ്ണീരല്ല വിയർപ്പാണ് ഒഴുക്കേണ്ടത്. ഇതാ പിടി, പിടിക്കൂ. അങ്ങേ കൂട്ടിലങ്ങൊരു ചങ്ങാലിക്കിളി പാടവേ, ആ നല്ല ശീലുകൾ തൂകിയ മധുരം പകരുമോ സ്മൃതികളിൽ കാലമിട്ടു സ്നേഹം പകലുകൾ കായിരം ചിറകു നൽകുമീണം
ആർദ്രമാമുരീണം കനൽ കിനാക്കളിൽ പറന്ന തുമ്പികൾ തളർന്നു വീഴുവതിന്നാറിയുന്നു മണൽ പരപ്പിലെ കാണാത്ത നീരിനായി കൊതിച്ചു നീട്ടിയോ കൈക്കുടന്നകൾ കനൽ കിനാക്കളിൽ പറന്ന തുമ്പികൾ തളർന്നു വീഴുവതിന്നാറിയുന്നു യഹൂദാ രാജാവിന്റെ കൊട്ടാരത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തത് ഇങ്ങനെ നീ എനിക്ക് ഗിലയാദ് പോലെയാണ് ലുംബാനോന്റെ കൊടുപിടി പോലെ എങ്കിലും നിശ്ചയമായും ഞാൻ നിന്റെ മരുഭൂമിയാക്കാം ജനവാസമില്ലാത്ത നഗരം ആയുധപാളികളായ സംഹാരകരെ ഞാൻ നിനക്കെതിരെ ഒഴുക്കാം അവർ നിന്റെ വിശിഷ്ട ദേവദാരുക്കൾ വെട്ടി വീഴ്ത്തി തീയിലെറിയും അനേകം ജനതകൾ ഈ നഗരത്തിലൂടെ കടന്നുപോകും അവർ അന്യോന്യം പറയും ഈ മഹാനഗരത്തോട് കർത്താവ് ഇങ്ങനെ ചെയ്തതെന്ന് ഉത്തരവിതായിരിക്കും അവർ തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ഉടമ്പടി ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ച് സേവിച്ചതുകൊണ്ട് പെണ്ണമ്മേ നമ്മുടെ മോള് ചേട്ടത്തി ചെന്ന് വണ്ടിക്കര ഇവിടെയും നല്ല സംസാരിക്കേണ്ടത് ചെല്ലാൻ പരിചേട്ടാ ഇവരെയൊക്കെ ഒന്ന് വണ്ടി കയറ്റി ചേട്ടാ അമ്മ ചേട്ടാ ഇനി വന്നേ വന്ന് വരാൻ വാ ഇങ്ങോട്ട് കൂട്ടാ ഒന്ന് നിക്ക് ഞാൻ കണ്ണു തുറന്ന് എല്ലാവരും ഒന്ന് കണ്ടോട്ടെ കാണാം കാണിക്കാം പക്ഷെ ഇവിടെ വെച്ച് വേണ്ട ഇവിടെ വെച്ച് വേണ്ടെന്നോ ഇവിടെ എന്താ കുഴപ്പം അതറിയണോ എനിക്ക് വാ ചേട്ടാ ചേട്ടാ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അത് നമ്മളെ കാര്യം ഇവിടെ നാട്ടുകാരെ മുന്നിൽ വെച്ച് നമ്മളായിട്ട് നാണക്കേട് ഉണ്ടാക്കണ്ട നാണക്കേടോ ആർക്ക് നിനക്ക്
എനിക്കെന്റെ ജീവിതം, കെതികെട്ട ജീവിതം. ഒറ്റ വാക്കി തീരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ചേട്ടൻ ഒന്ന് വണ്ടി കയറ്, നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം. വാ. നമ്മളോ വീടോ? നിങ്ങളൊക്കെ ഇപ്പോ പട്ടിണി കിടന്നിട്ടുണ്ടാവും. പട്ടിണിക്ക് പരിഹാരവും മതം മാറില്ലേ, ദൈവത്തിന്റെ പേര് മാറില്ലേ? അതിനേക്കാൾ അന്തസ് പട്ടിണി കിടന്ന് മരിക്കലായിരുന്നില്ലേ? സമ്മതിക്കില്ല. ജീവനുള്ളിടത്തോളം കാലം സമ്മതിക്കില്ല ഞാൻ. എനിക്ക് എൻ്റെ അമ്മയെ വേണം, പഴയ കുട്ടിയമ്മയായിട്ട്. എൻ്റെ ഭാര്യ പെണ്ണമ്മയെ വേണം, ഞാൻ ഇന്നോളെ കണ്ടിട്ടില്ലാത്ത എൻ്റെ കൊച്ചിനെ എനിക്ക് വേണം. പെണ്ണമ്മേ, അമ്മ, കുഞ്ഞു പെണ്ണെ, നീ വണ്ടി എടുത്തു. നമ്മളെ കളഞ്ഞിട്ട് പോകുന്നവർ നമുക്കുള്ളതല്ല ചേട്ടായി. ചേട്ടായി വാ, പോകാം. കാണാതെ പോയ അളിയനെ കണ്ടുകിട്ടി. ഇനിയിപ്പോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ കൂട്ടത്തിൽ അങ്ങ് കൂട്ടണം. അല്ലാതെ ഇപ്പൊ എന്തുവാ? അളിയൻ പറഞ്ഞതാ കാര്യം, പക്ഷെ ചേട്ടൻ വെട്ടാൻ വരുന്ന പോത്തിന്റെ കാതിൽ നല്ല പാട്ടം കൊണ്ട് കേൾപ്പിച്ചു കൊടുക്കണം. പിന്നല്ലാതെ എന്റെ അളിയ ഇതങ്ങോട്ട് ചെന്നാ പാട്ടും പാടി വരി ഏത് പോത്തും. കറുമ്പനളിയൻ മതം മാറാൻ തയ്യാറായാൽ നല്ലൊരു ഫണ്ട് നമുക്ക് സംഘടിപ്പിക്കാവുന്നേ, ഡോളർ ഡോളറായിട്ട്. അളിയ ഒന്ന് ചുമ്മാരിക്കുന്നേ. കർത്താവേ, എന്റെ മോൻ എവിടായിരുന്നോ എന്തായിരുന്നോ ആവോ, എന്തായാലും കണ്ടല്ലോ കൊച്ചുമോനെ. പൈലേ, ചെന്നവനെ ഇങ്ങ് കൂട്ടിയിട്ട് വാ നിങ്ങൾ. അല്ല, അതിപ്പോ പൈലിലും കയറിയട്ടെ. എന്തോ കേറാൻ കേറി കഴിഞ്ഞല്ലോ. സന്തോഷിക്കല്ലേ വേണ്ടത്? അതെ, സന്തോഷിക്കണം. എനിക്കും എന്റെ കുഞ്ഞിനും. കൊച്ചുമോൻ ചേട്ടൻ പോയിരിക്ക, ആളെ വിളിച്ചോണ്ട് വരാൻ. അവര് തമ്മില് അവിടെ പള്ളിയിൽ വെച്ച് എന്തൊക്കെയാണാവോ നടന്നത്. ഭയങ്കര ചൂടാണ് അവളുടെ അപ്പൻ. എന്റെ കെട്ടിയവനും അത്ര മോശമല്ലല്ലോ, ചേട്ടന്റെ അല്ലേ അനിയൻ. ആ, ഊണാക്കാൻ നോക്കട്ടെ. എന്റെ അപ്പനാണോ വന്നത്? അപ്പോ മരിച്ചു പോയെന്ന് പറഞ്ഞതോ? അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടും അമ്മച്ചി കാത്തിരുന്നിട്ടുണ്ട്, മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ടുണ്ട്. ഇനിയുള്ള കാലം നിന്റെ അപ്പച്ചൻ്റെ കൂടെ നമുക്ക് ജീവിക്കണം. അന്നേരം ആളുകൾ പിരിഞ്ഞു പോയ കൂട്ടത്തിൽ അയാളും പോയി കാണും. എടോ കപ്പിയാതെ, താൻ കണ്ടായിരുന്നു അയാൾ എപ്പോഴാ പോയത്? അറിയത്തില്ല. അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ, കണ്ടു കിട്ടും. മരിച്ചെന്ന് കരുതിയാൾ തിരിച്ചു വന്നില്ലേ? കർത്താവേ, നിങ്ങളുടെ കുടുംബത്തിനിത്
ദൈവകൃപയുടെയും ആഹ്ലാദത്തിന്റെയും മുഹൂർത്തമല്ലേ? മുഹൂർത്തത്തിന് കുഴപ്പമൊന്നുമില്ല. അത് കുറെയൊക്കെ അച്ഛനും അറിയാമല്ലോ, ഞങ്ങളിവിടെ വന്നതും നിന്നതും കർത്താവിന്റെ കൃപ കൊണ്ട് നിലയിലായതും ഒക്കെ. ചേട്ടന്റെ ഇപ്പോഴത്തെ വരവ് പ്രശ്നമാണച്ചു. ഇതിനും മാത്രം എന്താ ഇപ്പൊ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലെന്നേ. ഈ വന്നിരിക്കുന്ന അളിയൻ ഞങ്ങളുടെ പഴയ ജാതിയിലെയാ. ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അച്ഛ അതിനുള്ള വെള്ളം കരുതിക്കൊണ്ടാ മതി. മാമോദിസ, മാമോദിസേ, പിന്നെ നല്ലൊരു പേരും കണ്ടു വെച്ചോണം. കർത്താവേ, മനുഷ്യന്മാർ എത്ര എളുപ്പത്തിലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്. നിന്നെ കൊണ്ട് പോലും ഒക്കത്തില്ല. ക്ഷമിക്കണം, ഇവിടെ ഞാനൊരു വിളക്ക് വെച്ചു. നല്ലതാ, വെളിച്ചമല്ലേ. ശാന്തമായി പ്രാർത്ഥിച്ചോളൂ. ഓ, എന്റെ അമ്മച്ചി ഇനി ഈ നാട്ടിൽ അരിച്ചു പറക്കാൻ ഒരിടവില്ല. ചുമ്മാ മനുഷ്യനെ മനെ കെടുത്താൻ. വെച്ചതെടുക്കാൻ പോയതല്ലോ ഞാൻ. ആളെ കണ്ടുകിട്ടുണ്ടായോ? കണ്ടുകിട്ടാഞ്ഞിട്ടോ അതോ കൂടെ കൂട്ടാഞ്ഞിട്ടോ? ചേട്ടത്തി, കത്രീന ചോദിച്ചത് നേരെ എന്നെ അല്ലയോ? അപ്പൊ പള്ളിയുടെ അവിടെ കണ്ട നേരത്ത് അവനെ കൂട്ടിക്കൊണ്ടു പോരായിരുന്നില്ലേ? ഏറെ ഉള്ളത് കൊണ്ട് നീ ഒരുപാട് ചിന്തിച്ചു. അതാ കൺവട്ടത്തോളം വന്ന് എന്റെ കുഞ്ഞിനെ ഇപ്പൊ കാണാതെ പോയത്. അമ്മച്ചി എന്തറിഞ്ഞിട്ടാ? കൺവട്ടത്ത് നിന്ന് ഉച്ചയ്ക്കല്ല, വന്നിട്ട് കുറച്ച് ദിവസമായത്രേ. പുരപ്പുറത്ത് തീയെന്ന് പറഞ്ഞ പോലെ നല്ല നല്ല വന്ന് വീണിരിക്കുന്നത്. കൊച്ചുമോനെ, നിനക്കൊക്കെ ആ മനുഷ്യൻ പുറപ്പുറത്ത് തീയ. എനിക്കെന്റെ ജീവിത എന്റെ കൊച്ചിന്റെ അച്ഛനാ. എന്നാലും എന്റെ കൊച്ചുമോനെ, ഇതെന്നാ കണ്ടിട്ടാ എല്ലാരും കൂടെ എന്നെ നേരെ തിരിയണേ? അതെ, നിനക്കിതെന്നാ പറ്റി? ഭൂതം പോലെ അകത്തൊരാളുടെ മനസ്സൊരുങ്ങുന്നത് നിങ്ങൾ കണ്ടില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട്. ചേട്ടത്തി, നാട് മാറി, മതം മാറി, ജീവിതത്തിലെ ഗതികേടുകൾ മാറി ഇല്ലേ? മാറിയില്ലേ ചേട്ടത്തി? അതിന് വഴി കണ്ടെത്തിയതാണ് ഞാൻ ചെയ്തത് തെറ്റെങ്കിൽ തെറ്റ്. പക്ഷേ ഇപ്പോൾ ചേട്ടനും ചേട്ടത്തിയും ചെയ്യുന്ന വലിയൊരു തെറ്റാകരുത് മരിയമോളുടെ ഭാവി ജീവിതത്തിൽ. കൊച്ചിലെ ക്രിസ്ത്യാനി പെൺകുട്ടിയാണവൻ. സഭയുടെ സഹായം കൊണ്ട് വലിയൊരു സ്കൂളിൽ പഠിക്കുന്നു. വയസ്സ് 8-10 ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ പോലെ ഒരുത്തിൻ്റെ കൈപ്പിടിച്ച് കൊടുക്കാനുള്ളതല്ലേ? ആര് കൊടുക്കും, ആർക്ക് കൊടുക്കും, ആര് സ്വീകരിക്കും? അപ്പനൊരു സമുദായത്തിൽ, കൊച്ചു മറ്റൊരു സമുദായത്തിൽ, അക്കാര്യത്തിലൊക്കെ മനുഷ്യന്മാർ പഴയ കാലത്തേക്കാൾ മോശമാണ് ചേട്ടത്തി. ഇപ്പോ കൊച്ചുമോൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, പണ്ട് നീന്തിക്കേറിയ ദുരിത കടലിലേക്ക് എല്ലാരും കൂടി വീണ്ടും എടുത്ത് ചാടാനാവരുത് ചേട്ടന്റെ ഈ തിരിച്ചുവരവ്. ആ മനുഷ്യനെ ഉപേക്ഷിക്കണമെന്നാണോ? എനിക്ക് കളയാനാവില്ല. കാണണം, എവിടാണുള്ളതെന്ന് വെച്ച് തേടി പിടിച്ച് കാണും ഞാൻ. അതൊക്കെ ഞാനായിക്കോളാം, കണ്ടുപിടിച്ച് ഇവിടെ ചേട്ടന്റെ മുന്നിൽ കൊണ്ടുതരും. പക്ഷേ ചേട്ടൻ മതം മാറണം, മരിയമോളുടെ അപ്പനാവണം.
reasons for scarcity of water, rapidly growing population, rising demand of food and cash crops, water resources are being overexploited to expand irrigated areas and dry seasonal agriculture. അമ്മച്ചി, ദേ കള്ളൻ. എന്നാ ഒളിപ്പിച്ചു വെച്ചിരിപ്പുണ്ടെന്ന് കരുതിയിട്ടാ ഇപ്പൊ ഇവിടെ ഒരു കള്ളൻ? ഓ എന്റെ കർത്താവേ, മുടിഞ്ഞു പോകത്തേ ഉള്ളവന്മാരൊക്കെ. മനുഷ്യന്മാർ കഥകടച്ച് കിടക്കുന്നതിന് മുമ്പേ ഇറങ്ങി തിരിച്ചിരിക്കുക. കള്ളജാതികള്. ഉമ്മച്ചാ, ജോസപ്പേ, ഒന്ന് ചെന്ന് നോക്കിയേ. എന്നതാ നിങ്ങക്ക് പറ്റിയേ? എന്നാത്തിനാ ഇങ്ങനെയൊക്കെ? എന്റെ പൊന്നുപോലെ എന്തുവാടാ നിനക്ക്? ഒരു കാലത്ത് എന്നെ കാണാതെ പേടിച്ചു നടന്നു, ഇപ്പൊ കണ്ടും പേടിച്ചു. മാപ്പാക്കണം മോനെ, എന്തൊക്കെയാ ഈ പറയുന്നത്? കർത്താവേ, എന്താ എന്തു പറ്റി? ഏ കൊച്ചു കരഞ്ഞു വിളിച്ചപ്പോ. എന്റെ ചേട്ടനാ, വഴി നല്ല നിശ്ചയമില്ലാത്തോണ്ട് നിങ്ങൾ ചെല്ല് ചെല്ല്. എന്നാ ഇത്ര കാഴ്ച ഉണ്ട് നിൽക്കാൻ? ഏ ചേട്ടത്തി, ചേട്ടൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വച്ചേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അമ്മച്ചിയുടെ ഇരിപ്പ എനിക്ക് മനസ്സിലാവാത്തത്. വന്നില്ലേ ചേട്ടൻ, ചെന്നാട്ടെ. ആ ഷൈനി, നീ പോയി എന്റെ ഷർട്ട് ഞെടുത്തേ. ചേട്ടൻ കൈ മോക്ക കഴുകി ഷർട്ടൊക്കെ ഒന്ന് മാറ്റിക്കേ. വേണ്ട മോനെ, അവൻ പറഞ്ഞത് കേട്ടില്ലായോ നീ? നിന്റെയും കൂടെ വീടല്ലയോ ഇത്? എങ്ങനെ പറ്റി എന്റെ അമ്മയെ കൊണ്ട്? ഒരു മൂപ്പൻ പുളിയന്റെ കുടുംബത്തിന് വെറുമൊരു പേരും മാറ്റം മാത്രമായിട്ട് ഈ മതന്മാരിൽ തോന്നിയുള്ളൂ. ആണോ അമ്മേ? ചെങ്ങാങ്കുന്നിലൊരു കാട് പിടിച്ച കാവിലി കൂറ്റാക്കൂരിട്ടത്ത് ഒരു കല്ലിരുന്ന് കരയുന്നുണ്ടമ്മേ. കരിങ്കലിപ്പോ നിങ്ങളെ മനസ്സാ, അതിപ്പോഴും ഇരുട്ടത്താ. സകല ദൈവങ്ങളെയും പറ്റിച്ച് കുറച്ച് കാശ് കയ്യിൽ വന്നതിന്റെ അഹങ്കാരം. അതെ, അല്പ അഹങ്കാരം ഉണ്ട് എനിക്ക്. ചാവാൻ പോയ ഒരു കുടുംബത്തെ രക്ഷിച്ചതിന്റെ അഹങ്കാരം. അതിൽ നിങ്ങളെ ഭാര്യയും മകളും അതും വിടും. കൊച്ചുപോനെ, ഇത്രയൊക്കെ സഹിച്ചു, ഇനിയും വയ്യ. കയറുന്നെങ്കിൽ ഈ കുടുംബത്തിലൊരാളായിട്ടും ഞങ്ങളെ സമുദായത്തിലൊരാളായിട്ടും അകത്തേക്ക് കയറാം. ഇല്ലേ, ഈ വഴിക്ക് വരരുതെന്നല്ലേ? നിൽക്കൂ, ഞാനും വരുന്നു. ഈ നിമിഷം ഇവിടെ വെച്ച് തീർന്നാലും വേണ്ടില്ല. എന്നെ വേണ്ടെന്ന് നീ പറഞ്ഞില്ലല്ലോ. എന്റെ കൂടെ ഇറങ്ങി വരാന്ന് പറഞ്ഞല്ലോ. മതി, എനിക്കത് മതി. പെണ്ണമ്മേ പെണ്ണമ്മേ അല്ല, കത്രീന. അതാ അതിന്റെ പ്രശ്നം. അന്നത്തെ പെണ്ണമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എല്ലാം കൊണ്ടും കത്രീന
കറുമ്പൻ ഒരാൾക്ക് ഒരു അന്യസ്ത്രീയാ. എട്ടു പത്ത് കൊല്ലം ഇരുട്ടത്തായിരുന്നു അന്യരാജ്യത്ത്. അതിലേറെ ഇരുട്ടാണമ്മേ എന്റെ രാജ്യത്ത്. കൂറ്റാക്കൂരിട്ട് എന്തിയേ? എന്റെ മോളൊന്ന് കാണണം. നിങ്ങളുടെ മോള് നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്റെ സമ്മതം വേണോ? ആ കൂട്ടത്തിലുണ്ടെങ്കിൽ മദറിനോട് പറഞ്ഞു വിളിപ്പിക്കാം. അത് അക്കൂട്ടത്തിൽ ആരാണെന്ന്? ആരാണെന്ന് മനസ്സിലാവുന്നില്ലേ? കണ്ടുപിടിക്കല്ലേ നിങ്ങൾക്ക്? അല്ല, അതല്ല, എനിക്ക് മോളെ കണ്ടാ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സ്വന്തം മോളെ കണ്ടാ മനസ്സിലാവുന്നില്ലെന്നോ? അത് കൊള്ളാലോ. എന്താ പേര്? കറുമ്പൻ. പെൺകുട്ടിയല്ലേ? അതെ. പിന്നെന്താ കറുമ്പനെന്ന്? അതെന്റെ പേരാണ്. അപ്പോ കുട്ടിയുടെ പേരോ? അതെനിക്ക്, അവളുടെ അമ്മയുടെ പേര് പെണ്ണമ്മ. അല്ല, ഇപ്പൊ അതായിരിക്കില്ല. അതെ, സത്യത്തിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. കുട്ടിയെ കണ്ടാൽ അറിയില്ല, കുട്ടിയുടെ പേരറിയില്ല. അപ്പൊ നിങ്ങളുടെ മോളെ തന്നെയല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നത്? നമസ്കാരം. എന്താ? മകളെ കാണാൻ വന്നതാ. ജോൺ പോയിക്കോളൂ. ഞാൻ ഓർക്കുന്നു, പിന്നെ കഴിഞ്ഞ ദിവസം പള്ളിയിൽ നിങ്ങൾ അത്, പിന്നെ അതിവിടെ സ്കൂളിൽ വലിയ പ്രശ്നമായി. ഒന്ന് കണ്ടാ മതി. പേരൻസ് അല്ലാത്തവർ ആവശ്യപ്പെട്ടാൽ കാണാനോ സംസാരിക്കാനോ ഞങ്ങൾ അനുവദിക്കാറില്ല. ഞാൻ അവളുടെ അച്ഛനല്ലേ? ആയിരിക്കാം, പക്ഷെ അവൾ ഇവിടെ അച്ഛനില്ലാത്ത കുട്ടിയാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് സഭ നൽകി വരുന്ന ആനുകൂല്യങ്ങൾ അനുഭവിച്ചാണ് അവൾ ഇവിടെ താമസിക്കുന്നതും പഠിക്കുന്നതും. ആ കൂട്ടത്തിൽ എന്റെ മോളുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് കാണിച്ചു തന്നാ മതി. അവള് പോലും അറിയാതെ ദൂരെ നിന്ന് ഞാനൊന്ന് കണ്ടുപോയിക്കൊള്ളാം. നിങ്ങൾക്ക് 100 പുണ്യം കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നിയമപരമായ പ്രശ്നങ്ങൾ തീർത്തു വന്നോളൂ, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഹിന്ദു വിവാഹ നിയമം 1955 പ്രകാരം മിസ്റ്റർ കറുമ്പന്റെ കാര്യത്തിൽ പ്രശ്നങ്ങളേറെയാണ്. പരസ്ത്രീ പരപുരുഷ ബന്ധം, ക്രൂരത, 2 വർഷത്തിലേറെയായി ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം വേർപിരിഞ്ഞിരിക്കൽ, മതം മാറ്റം, മാനസിക രോഗം, കുഷ്ഠം, ലൈംഗിക രോഗം, സന്യാസം, കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ പറഞ്ഞതിൽ ഞാൻ മതം മാറിയിട്ടില്ല. പിന്നെ മാനസികം, അതവിടെ ജയിലിൽ ഇരുട്ടുമുറിയിൽ ഒറ്റക്ക് എത്ര കാലം ആർക്കാ വരാത്തത്? ഇപ്പം അതൊന്നുമില്ലല്ലോ. പിന്നെ സാറിപ്പോൾ പറഞ്ഞ രോഗങ്ങളൊന്നും എനിക്കില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? അതൊക്കെ ഓക്കെ. എവിഡൻസ് ആക്ട് 108 പ്രകാരം 7 വർഷമോ അതിലധികമോ ആയിട്ട് ഒരാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെങ്കിൽ
നിങ്ങളുടെ കേസിൽ ഏഴല്ല 10 കൊല്ലത്തോളം ആയില്ലേ. നിങ്ങൾ മരിച്ചതായിട്ട് കണക്കാക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. എന്ത് മനസ്സിലായി? ഞാൻ മരിച്ചുപോയെന്ന് മനസ്സിലായി എന്ന് കോടതി ഉറപ്പിക്കുകയല്ല, മറിച്ച് പ്രസ്യൂം ചെയ്യാം. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ലെന്ന് ഊഹിക്കാം. അങ്ങനെയാണ് അവർ നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട സ്വത്തുക്കൾ വിറ്റതും മറ്റും. സ്വത്ത് അതൊത്തിരി മണ്ണ്, അതല്ല കാര്യം. അവിടെ ഞങ്ങളുടെ കാവുണ്ടായിരുന്നു, പിന്നെ അമ്മ, ഭാര്യ, എൻ്റെ മോള്. അവരൊക്കെ ഇപ്പോൾ വേറൊരു മതവിശ്വാസികളാണ്. നിങ്ങൾ പറയുന്ന അവരൊന്നും അവരായിട്ട് ജീവിച്ചിരിപ്പില്ല എന്നർത്ഥം. മനസ്സിലായോ? അവരും മരിച്ചുപോയി. വന്നോന്നിപ്പോൾ നിങ്ങളുടെ ഈ കേസെടുക്കുമ്പോൾ ഞാനും ജീവിച്ചിരിപ്പുണ്ടോന്നാ എനിക്ക് സംശയം. ഇനിയിപ്പോ എന്നാ ചെയ്യും? ജില്ലാ കോടതിയിലെ കറുമ്പനൊരു സ്യൂട്ട് ഫയൽ ചെയ്യാം. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കറുമ്പനെന്ന ഇയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് കോടതി മുഖേന തെളിയിക്കേണ്ട ബാധ്യത ഇയാളുടേത് മാത്രമാണ്. കോടതിയും ഞാൻ മരിച്ചുപോയെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ കുഴിച്ചിടുകയല്ലാതെ വേറൊരു വഴിയില്ലല്ലേ. ജീവിച്ചിരിപ്പില്ലാത്ത കുറെ മനുഷ്യർ ജീവിച്ചിരിക്കുന്നു. യെസ്, ഐഡന്റിറ്റി ക്രൈസിസ്. ഏത് കോടതിയും കൈമലർത്താവുന്ന നിസ്സഹായ അവസ്ഥ. മാനുഷിക പരിഗണനയുടെ പേരിൽ കോടതിക്ക് കമൻ്റ് ചെയ്യാവുന്ന 3 കാര്യങ്ങളുണ്ട്. അതും സാമൂഹ്യ സാമുദായിക പ്രശ്നങ്ങളൊന്നും വരാത്ത തരത്തിൽ. 1, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കറുമ്പനും കത്രീന എന്ന സ്ത്രീയും വിവാഹിതരാകുക. 2, കത്രീനയും മകൾ മരിയയും മതം മാറുക. 3rd and last, കറുമ്പൻ ക്രിസ്തുമതം സ്വീകരിക്കുക. ഞാൻ ഓരോ പെട്ടി പണി തുടങ്ങുമ്പോഴും ഇതിനൊരാളും വരാതെ ഇവിടെ കിടക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്താന്ന് വെച്ചാൽ കൊടുത്തുള്ളൂ. ചേട്ടായി വാങ്ങിച്ചോളൂ. പാവം, ഭൂമിയിൽ ജീവിച്ചതോ ദാരിദ്ര്യത്തിൽ, സ്വർഗത്തിലേക്കുള്ള യാത്ര അത് ദാരിദ്ര്യത്തിലാവണ്ട. നല്ല പെട്ടിയിൽ നന്നായി തന്നെ പോകട്ടെ. നാട്ടുകാർ നരകത്തിലേക്ക് ചീട്ടെഴുതി കൊടുത്തിട്ടുണ്ട് ആൾക്കാരാ, പക്ഷെ ഇവിടെ ഒരു സ്വർഗമുണ്ട്. മോളെ കാണാൻ ചെന്നിരുന്നല്ലേ? കാണിച്ചു തന്നില്ല. മരിച്ചുപോയ ഒരാളല്ലേ ഞാൻ. പ്രേതത്തെ കണ്ട് പേടിക്കണ്ടെന്ന് കരുതിയാവും. അയ്യോ, ഞാനും മോളും അങ്ങനെ ഒരിക്കലും കരുതിയിട്ടില്ല. അച്ഛനുണ്ടായിട്ടും അച്ഛനില്ലാത്ത കുട്ടിയായിട്ടാ നമ്മുടെ മോള്. ഭാഗ്യം കെട്ട ജന്മല്ലേ അവളുടേത്. ഇതുവരെ എൻ്റെയും മോളുടെയും കാര്യങ്ങൾ മറ്റാരൊക്കെയോ തീരുമാനിച്ചു. ഇനി അങ്ങോട്ട് നമ്മൾ തീരുമാനിക്കണം. നിങ്ങളില്ലാത്ത 10 വർഷം എനിക്കും മോൾക്കും നിങ്ങളുടെ കുടുംബക്കാരില്ലാതെ മറ്റാരാ ഉണ്ടായിട്ടുള്ളത്? ഒരിക്കലും ഒന്നിനും അവരെ ധിക്കരിച്ചിട്ടില്ല. നിങ്ങൾക്കില്ലാത്ത വീട്, കുടുംബം, ജീവിതം
ഒന്നും എനിക്കും നമ്മുടെ മോൾക്കും വേണ്ട. പെണ്ണമ്മേ കത്രീന, അതങ്ങനെയായിപ്പോയി. പെണ്ണമ്മ എന്ന എന്നെ മനസ്സിൽ നിന്ന് പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞപ്പോഴും നിങ്ങളെ കളഞ്ഞിട്ടില്ല. ഈ അടുത്ത ദിവസം കൂടെ എനിക്ക് വിവാഹാലോചന കൊണ്ടുവന്നു കൊച്ചുമോൻ്റെ അമ്മായിയപ്പൻ വറീതി ചേട്ടൻ. നിങ്ങളുടേതല്ലാതെ ഒരു നിമിഷം ജീവിക്കേണ്ട എനിക്ക്. നിങ്ങൾ വിളിച്ചാൽ ഇറങ്ങി വരും, പക്ഷെ നമ്മുടെ മോളെയും കൊണ്ട് എവിടെ പോവാൻ, എങ്ങനെ ജീവിക്കാൻ? ഒരു ആവേശത്തിൽ ചാടി ഇറങ്ങി പുറപ്പെട്ട ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ തീരും. പിന്നെ അയ്യോ കരയരുത്. കഷ്ടപ്പാടിനെ തടുക്കടലിൽ കരഞ്ഞിട്ടില്ല, നിങ്ങളുടെ മുന്നിലല്ലേ. കണ്ണൊന്ന് നനഞ്ഞു. കാണാൻ വന്നു ആരെങ്കിലും അറിഞ്ഞാ ഇനി അതിന്റെ പേരിൽ എന്തൊക്കെയാണാവൂ. ഓർക്കാത്ത നേരത്ത് വന്നേറിയ എന്നെ കൊണ്ട് നിനക്കും മോക്കും എല്ലാവർക്കും ഭഗവതി, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മാറണം. നെഞ്ചിലുള്ള ദൈവങ്ങളോട് കരഞ്ഞു പറഞ്ഞ് പറിച്ചു മാറ്റിയിട്ടായാലും മാറണം. നമ്മുടെ മോള് നിങ്ങളുടെ നെഞ്ചിൽ വളരണം. നീ പറയുന്നത്? അതെ, നിങ്ങളും മതം മാറണം. പെണ്ണ് കാണാൻ വരുന്നതേ ഉള്ളൂ, അപ്പോഴേക്കും അവളുടെ ഇളക്കം കണ്ടില്ലേ. വീട്ടിലെ പെണ്ണുങ്ങളെല്ലാരും കൂടെ ഈ കൊച്ചിനെ ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ട് നിന്നാലേ പെണ്ണ് കാണാൻ വരുന്നവര് വന്നു കയറിയാലും അടുക്കളയിലെ ജോലി തീരത്തില്ല. എന്റെ കൊച്ചെ, നിനക്ക് ഈ കോലമൊക്കെ ഒന്ന് മാറി നിൽക്കാൻ മേലായോ? പറഞ്ഞാ കേക്കണ്ടായോ അമ്മച്ചി? എന്റെ മോൻ കറുമ്പൻ എങ്ങാണ്ടൊക്കെയോ കിടക്കുന്നു, എങ്ങനെയൊക്കെയോ കഴിയുന്നു. ഈ ആഘോഷത്തിലൊക്കെ മുമ്പിൽ നിൽക്കേണ്ടിയവനല്ലയോ നിന്റെ കെട്ടിയോൻ. അമ്മച്ചി, ജീവിച്ച് കൊതു തീരാത്തവരല്ലേ ഇവര് രണ്ടും. ഒക്കെ പോട്ടെ, മരിയാമോളുടെ കാര്യം ഓർക്ക്. ദേന്ന് പറയുമ്പോഴേക്കും ഇങ്ങ് വളർന്നു പോരും. നാളെ ഒരുത്തിന് പിടിച്ചു കൊടുക്കുന്ന നേരത്തെങ്കിലും ആ കൊച്ചിനൊരപ്പൻ വേണ്ടായോ? ഇന്നിപ്പോ ശിസിലിമോളെ പെണ്ണ് കാണാൻ വരുന്നത് ആരാ? പാറേക്കുന്നൽ ഈശോപ്പ് മുതലാളിയുടെ മോനാ. ഉണ്ടാക്കി എടുത്തില്ലേ വറീതച്ചാനും കൊച്ചുമോനും കൂടെ? മോളെ, ഇനി ഇതൊക്കെ കളഞ്ഞേച്ച് ചെങ്ങാംകുന്നിലെ കൂരപ്പരയിലേക്ക് പോകാൻ ഒക്കുമോ നമുക്ക്? കറമ്പനും മാറണം. നീയായിട്ട് അവനെ പറഞ്ഞ് പറഞ്ഞ് മാറ്റിയെടുക്കണം. നീ പറഞ്ഞാൽ അവൻ മാറും. അതെ, നിങ്ങൾ കഥ പറഞ്ഞു തീരുമ്പോഴത്തേക്ക് അവരിഞ്ഞ് എത്തും. ജാതിക്കാമരോ റബറും തോട്ടോ, റോഡ് സൈഡാന്നേ, 60 സെന്റ്. ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം. അത് കൊള്ളാം, വീട്ടുകാരൊക്കെ ഇപ്പോഴാന്നോ എത്തുന്നേ. ബാർ ഹോട്ടൽ എന്നൊക്കെ പറയാനും കേൾക്കാനും രസാ, തലവേദനയാ, വേറൊരു വഴിക്ക് തിരിയാനൊക്കത്തില്ല. എന്താ ഇനി ചെയ്യാൻ എനിക്കറിയില്ല. കാര്യങ്ങൾ കുഴഞ്ഞ മട്ടില്ല പാപ്പച്ച. നിന്റെ അപ്പച്ചൻ ഇങ്ങ് വന്നില്ലായോ? അപ്പച്ചന്റെ കാര്യം അറിയാലോ, കഴിയുന്നതും വരാതെ നോക്കും. അത് നന്നായി,
പൈലിയും കൊച്ചുമോനും എന്തിയേ? കൊച്ചുമോനെ നീങ്ങൊന്ന് വന്നേ, പൈലിയും വാ. തലപോയ തെങ്ങേക്കേറിയ പോലെയായി കാര്യങ്ങൾ. ഈ വെച്ചുണ്ടാക്കണതൊക്കെ ഇനി വീട്ടുകാർ തന്നെ തിന്നണം, അവര് വരത്തില്ലാന്ന്. അതെന്താ ഇപ്പൊ ഇങ്ങനെ? അങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ കാര്യങ്ങള്. മൂത്ത ചേട്ടൻ ഒരാള് വീട്ടുകാരുമായിട്ട് കേസിന് പോകാൻ വക്കീലിനെ കണ്ടെന്നോ, അയാള് പിറന്നപടി വേറൊരു ജാതിയിൽ നിൽക്കുകയാണെന്നൊക്കെയുള്ളതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ട് അവർക്ക് തൽക്കാലം ഒന്ന് ആലോചിക്കണോ അത്രേ. എന്റെ കർത്താവേ, ചതിച്ചു. എന്നതായാലും ഇതൊരു ചതിയായി പോയി. ചതി നമ്മളല്ലേ ചെയ്തത്? എന്റെ കൊച്ചിന് ഈ ആലോചന വന്ന സമയത്ത് കർമ്മന്റെ കാര്യങ്ങളൊന്നും ഒതുക്കിയിട്ട് വേണമായിരുന്നു അവരെ ഇങ്ങോട്ട് വിളിക്കാൻ. അത് നമ്മളെ കൊണ്ടായില്ല. നമ്മളെ കൊണ്ടല്ല, അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ കൊണ്ടായില്ല. ഇനി അനുഭവിക്കാം, അല്ലാതെ പിന്നെ എന്തുവാ? ആ കൊച്ചിന് ആദ്യമായിട്ട് ഒരാലോചന വന്നതാ, ഒന്ന് മുടങ്ങിയാ പിന്നെ അങ്ങോട്ടെല്ലാം മുടങ്ങിക്കൊണ്ടിരിക്കും. അമ്മച്ചി അത് ഇവിടെ അല്ല. മോനൊരുത്ത ആ ശവപ്പെട്ടിക്കാരൻ തലകറിച്ചവന്റെയും ഒരുമ്പട്ടോടെ കൂടെ കഴിയുന്നില്ലേ, അവിടെ ചെന്ന് പറ. ചേട്ടൻ വരാൻ വേണ്ടി കുറെ കാലം കാത്തു, പിന്നെ വരില്ലെന്ന് ഉറപ്പിച്ചു. ഒടുവിൽ വന്നു വീണപ്പോ ഇടുത്തി പോലെയായി. കുടുംബം മുച്ചൂട് മുടിപ്പിക്കുന്ന ഇടുത്തി. വരൂ. എന്തായി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ? പ്രശ്നങ്ങളൊക്കെ തീർന്നു. കറുമ്പനെന്ന് ഞാൻ ജീവിച്ചിരിപ്പില്ല. അത് കൊള്ളാം. നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞ. ഇനി ഒന്നേ എനിക്കറിയേണ്ടതുള്ളൂ, എന്റെ മോളുകൂടി എന്റെ മോളല്ലാന്നോ എന്നെ വേണ്ടാന്നോ അങ്ങനെ വല്ലതും പറയുമെന്ന്. അങ്ങനെയാ കൊച്ചു പറയില്ല. നിങ്ങളെക്കുറിച്ച് വേദനിക്കുന്നുണ്ട് ആ കുട്ടി. ഓ, എനിക്ക് അവളൊന്ന് ഒന്ന് കാണണമല്ലേ. ആ 6B മറിയ കത്രീനോട് ഒന്ന് വരാൻ പറയൂ. ശരിക്കും പാടില്ലാത്ത കാര്യമാണ്, പക്ഷേ ഒന്ന് കണ്ടുപോയിക്കോളൂ. ഓ, സന്തോഷം. എന്റെ മനസ്സ് കണ്ടല്ലോ, അത് മതി. ആ മറിയവാ. മോളെ, എന്റെ മോളെ. വല്ലത് സംസാരിക്കണമെങ്കിൽ ആ കോറിഡോറിലേക്ക് ചെന്നോളൂ. നോമ്പെടുത്തും കുലദൈവങ്ങളോട് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചും ജനിച്ചതാ എൻ്റെ മോള്. കുഞ്ഞുണ്ടായാൽ അതിനെക്കൊണ്ട് മുടങ്ങാതെ വിളക്ക് വെപ്പിക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ. ആ ദൈവങ്ങളോട് എൻ്റെ മോക്കൊരു കടം ബാക്കിയുണ്ടാവരുത്. കളി കൊടുങ്കാളി, ഇന്നോളം എന്നെ കാത്തിരിച്ച കുലദൈവങ്ങളെ, എൻ്റെ മോളെയും കാത്തിരിച്ചിരിക്കണേ. പള്ളിയുടെയും സഭക്കാരുടെയും ഉത്തരവാദിത്തപ്പെട്ട സ്കൂളാണിത്. ആരോ വന്ന് കൈപിടിച്ചപ്പോ നീ ചാടിപ്പോന്നു അല്ലേ? എന്റെ അപ്പനല്ലേ. വലിയ വായിൽ വർത്തമാനം. കിട്ടിയ കുറച്ചു നേരം കൊണ്ട് മറ്റുള്ളവരെ ശത്രുക്കളായി കാണാൻ കൊച്ചിനെ പഠിപ്പിച്ചു അല്ലേ?
കുട്ടാ, ആ പേര് കുറെ മുമ്പേ മാറി. പേരല്ലേ മാറിയിട്ടുള്ളൂ, നീ എന്റെ കൂടപ്പിറപ്പല്ലാതായി മാറിയിട്ടില്ലല്ലോ. അതൊന്നുകൊണ്ട് മാത്രമാ ഇത്രയൊക്കെ സഹിച്ചത്. ഇനി ഒക്കത്തില്ല, ഞങ്ങൾക്കിവിടെ വീടും കുടുംബമായിട്ട് ജീവിക്കാനുള്ളതാ. നാട്ടുകാരെ പേടിക്കണം, പള്ളിയെയും സഭക്കാരെയും പേടിക്കണം. പേടിക്കേണ്ടി വരും, അർഹതപ്പെടാത്ത ഊണ് അമർന്നിരുന്ന് ഉണ്ടാനാവൂല. പേടിക്കേണ്ടി വരും, നിനക്കിപ്പോ നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടല്ലോ. എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങളെ നഷ്ടങ്ങൾ നിങ്ങളായിട്ട് വരുത്തി വയ്ക്കുന്നു. മതം മാറാൻ അല്ലേ? എടോ, അത് പറയുന്നവനും ചെയ്യുന്നവനും മനുഷ്യരല്ല. മോളെ വാ, കൊണ്ടുപോയിക്കോളൂ. വേണ്ട, എന്റെ കുഞ്ഞിനിഷ്ടമല്ലാതെ അതിന്റെ മേലങ്ങ തൊട്ടാലുണ്ടല്ലോ, കൈ ഞാൻ ചവിട്ടിപ്പറിക്കും. ഡേ, ഇങ്ങോട്ട് വാടാ. എടാ തന്തയ്ക്ക് പിറക്കാത്ത നായേ, എന്റെ മേൽ കൈവയ്ക്കുന്നോ? എങ്കിൽ വാടാ. കൊച്ചു മുതലാളിയെ, ശവപ്പെട്ടി ഉണ്ടാക്കാൻ മാത്രമല്ല ഒരു ശവം ഉണ്ടാക്കാനും മടിക്കില്ല ഞാൻ. നീ എന്താടാ വിളിച്ചത്? തന്തയില്ലാത്തവന്? അതേടാ, അതിനും ഉണ്ടാ ഒരു അന്തസ്. കർത്താവിന്റെ കഥ പഠിച്ച് ക്രിസ്ത്യാനി ഞാൻ നോക്കടാ. എന്നാടാ കൊണ്ടുപോകൂ, ഈ പാവം മനുഷ്യനെയും കൊണ്ടുപോകും. കൊണ്ടുപോയി വലിയ ക്രിസ്ത്യാനിയോ ജൂതനോ മുസൽമാനോ എന്ത് വേണോ ആക്കിക്കൂ, അല്ലെങ്കിൽ പുഴുങ്ങി തിന്നടാ സാത്താന്റെ വിശപ്പടം കേട്ട്. എന്താ ചേട്ടായി, ഉറക്കം വരുന്നില്ലായോ? ചേട്ടായി, എന്തേ എട്ട് പത്ത് വർഷം ഒരുപോലെ കണ്ണുപോലും അടക്കാൻ പറ്റാതെ ഇരുട്ടുമുറിയിൽ എനിക്ക് തോന്നുന്ന ഞങ്ങളുടെ കുലദൈവങ്ങൾ മാത്രമായിരുന്നു. ഞാൻ ജീവിച്ചിരുന്നത് തന്നെ അവരുടെ കാവലുള്ളതുകൊണ്ടാണ്. എല്ലാം സഹിച്ച് കാത്തിരുന്നത് എൻ്റെ ഭാര്യ, കുഞ്ഞ്, കുടുംബം. എന്നെങ്കിലും അവരുടെ അടുത്തെത്തുമെന്ന് കരുതിയാന്നേ. എല്ലാമുണ്ടല്ലോ. ഇല്ല, ദൈവത്തെ വേണമെങ്കിൽ കുടുംബത്തെ കളയണം, കുടുംബത്തെ വേണമെങ്കിൽ ദൈവത്തെ കളയണം. ഇതിലേതാ ഞാൻ കളയുക? ഇല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ കളയണം. മരിച്ചുപോയ ഞാൻ ഒരിക്കൽ കൂടി മരിക്കണം. മരിച്ചയാൾ ഉയർത്തെഴുന്നേറ്റിട്ടില്ലേ? എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ട്. ചേട്ടായി, നമുക്കകത്തേക്ക് പോവാം. Thank you.
വൈകാരികമായി എടുക്കേണ്ട ഒരു തീരുമാനമല്ല ഇത്. അറിയാമല്ലോ ചേട്ടൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണച്ചോ. ക്രിസ്ത്യാനിയാവാൻ അല്ലേ? ഞങ്ങളുടെ കുടുംബം മുഴുക്കേ ക്രിസ്തുവിന്റെ വഴിക്ക് വന്നില്ലയോ, അതുകൊണ്ട് തന്നെ നല്ല സുഖസൗകര്യത്തിൽ ജീവിക്കുന്നുണ്ട്. കർത്താവിന്റെ മാർഗത്തിൽ ജീവിതം സുഖസൗകര്യമുള്ളതാണെന്ന് ആരാ പറഞ്ഞത്? മുൾപിടിച്ചൂടി കുരിശു ചുമന്ന് ചാട്ടവാർ അടിയേറ്റ് ദാകുൽദാപലകേറിയ ഈശോമിശിഹ വിനോദയാത്ര പോയതായിരുന്നില്ല പൈലി. സ്വയം സമർപ്പണം, ജീവത്യാഗം, ആത്മബലി, അതൊക്കെയാ ഒരു ക്രിസ്ത്യാനിക്ക് കർത്താവിന്റെ വഴി. അല്ലെങ്കിൽ തന്നെ ക്രിസ്തുമതത്തിൽ ഇപ്പോ ഒരു ക്രിസ്ത്യാനിയുടെ കുറവുണ്ടോ ഇമ്മാനുവലെ? കറമ്പന് അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മോളുടെയും കുടുംബത്തിന്റെയും കുറവുണ്ട് ജീവിതത്തിൽ. കർത്താവേ, അല്ല ഈ കർത്താവിന് കാര്യം പറഞ്ഞാ മനസ്സിലാകത്തില്ലയോ? അച്ഛനെ ഏടാകൂടത്തിൽ നിന്ന് എല്ലാവരും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. വരൂ. ആ കാര്യസാധ്യത്തിന് വേണ്ടി മതം മാറുന്നത് ദൈവത്തിന് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മതം മനസ്സിലാണ്, ദൈവം നോക്കുന്നതും അങ്ങോട്ടാണ്. അത് മാറുക സാധ്യമാണോ? എൻ്റെ കുടുംബം അത് കളയാനുള്ള മനസ്സ് ദൈവം തരുന്നില്ല. സഹായിക്കണം. ദൈവം ദീർഘക്ഷമയുള്ളവരാണ്. നിങ്ങളോടും എല്ലാവരോടും ക്ഷമിക്കുമാറാകട്ടെ. കൊച്ചുമോൻ പറഞ്ഞു കറുമ്പൻ ചേട്ടനെയും കൂട്ടിയിട്ട് വരാമായിരുന്നെന്ന്. ഇനി പേരങ്ങനെ പറയണ്ട, പള്ളി നച്ച പുതിയ പേര് വിളിക്കും, പിന്നെ നമ്മളും അത് തന്നെ അങ്ങ് വിളിച്ചോണ്ടാ മതി. എന്തായാലും ചേട്ടനെ കൊണ്ട് നല്ലത് തോന്നിപ്പിച്ചല്ലോ കർത്താവ്. പള്ളിന്ന് വന്നിട്ട് എല്ലാവരും കഴിക്കുന്നുണ്ടാവും. ആ അച്ഛനും പള്ളിക്കാരും ഒക്കെ കാണും. എല്ലാം ഒന്നും ആക്കി വെച്ച് പോയിട്ടില്ലെങ്കിലേ വന്നിട്ട് ജോലി ആവത്തില്ലയോ. താറാവായി, ആ ആട്ടിറച്ചി കുറച്ച് കട്ടിയാ. കത്രീന വന്നിട്ട് വല്ലതും കഴിച്ചേ, പള്ളി പോണ്ടായോ? എല്ലാത്തിനും ഒരു നേരമുണ്ടെന്നേ. പിന്നെ എന്തുവാന്ന് വെച്ചാ ദൈവമാർഗത്തിലേക്കുള്ള വഴിയല്ലയോ. ചിലപ്പോ ഓപ്പൺ ആയി കിട്ടാൻ അല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഡോറടക്ക് ഡോറടക്ക്. ആഹാ, അമ്മച്ചി ഇതുവരെ ഒരുങ്ങിയില്ലായോ? ഓ എന്നാത്തിനാ? ഇതിപ്പോ മോ നേരെ അമ്മ തള്ള വളയുകയെന്നോ? ഇതെന്തൊരു ഫാമിലിയാടാ ഇത്. അകത്തോട്ട് വാ, ആദ്യം അമ്മച്ചി നിന്റെ കണ്ണ് നിറച്ചൊന്ന് കണ്ടോട്ടെ. എന്തേ ചേട്ടനോടൊന്നും മിണ്ടില്ല? ഏയ് ഒന്നുമില്ല. ഇനി ചേട്ടൻ അതൊരു പ്രശ്നം ഉണ്ടാന്ന് വെച്ചിട്ടാ. നിന്നെ കാണാതായ കാലത്ത് കാത്തിരിക്കാനെങ്കിലും ഉണ്ടായിരുന്നു. കണ്ടപ്പോ കാണാത്ത കാലത്ത് തമ്മിൽ ദൂരമില്ലായിരുന്നു. കണ്ടപ്പോഴാ
ഒരുപാട് അകലത്താണെന്ന് മനസ്സിലായത്. ദൈവനിശ്ചയങ്ങൾ ഒരു ജന്മത്തിലേക്കുള്ളതും അതിലപ്പുറവും അനുഭവിച്ചില്ലയോ നീ? ഇനി അങ്ങോട്ടെങ്കിലും ഇനി അങ്ങോട്ടാ അനുഭവിക്കാനുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. മതം മാറുന്ന മനുഷ്യര് തായ്വേരറ്റു പോയ മരം പോലെയാണ്. കർത്താവിന്റെ വഴിയിലേക്ക് വിളി വന്നു അല്ലയോ? ദാ പുതിയൊരാളാവോ അല്ലയോ? പഴയ കുപ്പായം അങ്ങ് മാറ്റിക്കോ. നീ എന്താഗ്രഹിക്കുന്നു? മിശിഹായുടെ സഭയിൽ അംഗമാവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഈ ദാസനെ അങ്ങയുടെ അജഗണത്തിൽ ചേർക്കുകയും പ്രസാദവരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ എന്ന് അങ്ങയെ വിളിക്കുവാൻ ഈ ആളെ അർഹനാക്കണമേ. ആമേൻ. പിതാവേ, ഇവനെയും എൻ്റെ കുടുംബത്തെയും കാത്തു രക്ഷിക്കണമേ. Thank you.
സമുദായക്കാരെ മുഴുവൻ കരുതിക്കൂട്ടി അപമാനിക്കാൻ ചെയ്ത് ചെയ്ത്തായിപ്പോയി മോനി കാട്ടിയത്. എന്റെ മോന് തെറ്റുപറ്റിപ്പോയി. എന്റെ മോന് ഒരു തെറ്റുപറ്റിയതാ, നിങ്ങളുടെ മോളെ കെട്ടിയെടുത്തോണ്ട് വന്നപ്പോ. അപ്പച്ച നീ വേണ്ടരുത്. ജീവകാരണി മൂത്ത്, ഈ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണെടുക്കാൻ തീരുമാനിച്ചപ്പോ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ, അട്ടകൾക്കൊരു സ്ഥാനമുണ്ട്, അത് അവിടെ കിടക്കുന്നു. പള്ളിക്ക് അകത്തായതുകൊണ്ട് അതിയൊന്നും പറയുന്നില്ല. വടാ ഇതെല്ലാം കെട്ടടങ്ങുന്നതുവരെ ഷൈനി മക്കളും എന്റെ കൂടെ വന്ന് നിൽക്കട്ടെ. ചത്താപ്പത്ത ആള് കൂടാനുള്ളത് ഇല്ലാതാക്കാൻ എനിക്ക് മേല. പറയത് മാപ്പിള, ഇത്രയ്ക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കരുത്. കടുത്ത തീരുമാനങ്ങള് പള്ളി കമ്മിറ്റി എടുത്തോളും, അനുഭവിച്ചോട്ടാ മതി. ചേട്ടന് ചേട്ടന്റെ ഭാര്യയും മക്കളെയും മതി, അതിന് ഞാൻ എന്റെ ഭാര്യയും മക്കളെ കളയണോ? ഷൈനി അവനോട് ഇനിയൂടെ കളിയാക്കാൻ നിൽക്കാതെ വേഗം സ്ഥലം വിടാൻ പറഞ്ഞു. കനല് കോരി കൈ പിടിച്ചിരിക്കണവൻ, സമുദായ കാര്യമാണ്. ഈ കുടുംബവുമായി ബന്ധമുണ്ടെന്ന പേരിൽ സമുദായ ശത്രുക്കളാവാൻ ഞങ്ങളെ കൊണ്ട് വയ്യഞ്ഞിട്ട് എലിമച്ചെടുത്തിയെ. ഇടവകയെന്ന് പുറത്താക്കാൻ പള്ളിയും സഭയും തീരുമാനിക്കേണ്ട ഘട്ടം വന്നാ പിന്നെ എന്ത് ചെയ്യുന്ന? ചേട്ടത്തി ഒന്ന് മനസ്സിലാക്കണം, മതം മാറി വരുന്ന എല്ലാവർക്കും ഒന്നും കിട്ടാത്ത ബന്ധങ്ങളും സൗകര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ള കുടുംബമാണ് നിങ്ങളേത്. അത് പിന്നെ ഉള്ളത് തന്നെയല്ലയോ. പിന്നെ നിങ്ങളെയൊക്കെ മനോഗുണം, ഇതൊക്കെ കൊടുങ്കാളി അമ്മയുടെ അല്ല കർത്താവിന്റെ കൃപ ആന്നല്ലോ. ആ ആ കത്രീനെ കൊച്ചു കേട്ടോണം, കരമ്പൻ അങ്ങേരുടെ വിശ്വാസത്തിൽ തന്നെ ജീവിച്ചോട്ടെ, അതിലാർക്കും എതിർപ്പൊന്നുമില്ല. പക്ഷെ എല്ലാം കൂടെ കൂട്ടിക്കുഴക്കാന്ന് വെച്ചാലോ? ഒരു സമുദായക്കാരെ മുഴുവൻ വെല്ലുവിളിച്ചേച്ച് നിൽക്കാന്ന് വെച്ചാലോ? അത് നടപ്പില്ല, നടത്താൻ സമ്മതിക്കത്തില്ല. കേട്ടല്ലോ, ഞങ്ങളായിട്ട് പറയല്ല, പള്ളിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. പക്ഷെ ഇവരെ ഈ നാട്ടുകാർക്കും ഇവിടുത്തെ വിശ്വാസികൾക്കും ഒരൊറ്റ തീരുമാനേ പറയാനുള്ളൂ. നിങ്ങൾ ഈ എരുസലേം വീട്ടുകാര് ആ ചെങ്ങായിനെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് രേഖാമൂലം പള്ളിക്കമ്മറ്റിക്ക് ഉറപ്പ് കൊടുക്കണം. തുഴപോയ വഞ്ചിയില് നടുക്കടലിൽ നിൽക്കുന്ന നേരത്ത് നിങ്ങളായിട്ട് ഇങ്ങനെ കാറ്റും മഴയുമായി വരരുതായിരുന്നു പറയുന്നത് മാപ്പിള. നാളെ കഴിഞ്ഞ് മൂന്നാം നാളെ ഞായറാഴ്ച നിങ്ങൾ പള്ളിയിൽ ഒരു ഉറപ്പ് കൊടുത്തേ തീരൂ. ആ അതും കത്രീന കൊച്ച് തന്നെ ഒപ്പിട്ട് കൊടുക്കണം. കാരണം ഏതോ ഒരു നിയമപ്രകാരം ഇപ്പൊ കർമ്മന്റെ ഭാര്യയല്ലാത്ത കത്രീനെ അന്വേഷിച്ച് അയാൾ ഇനിയും വരും. വരാതിരിക്കണമെങ്കിൽ പുറത്താക്കിയേ പറ്റൂ. കുടുംബത്തിൽ നിന്ന് പുറത്താക്കാം, ഈ നാട്ടിൽ നിന്ന് തല്ലി ഓടിക്കാം, എന്റെ എന്റെ കൊച്ചിന്റെ മനസ്സിൽ നിന്നോ. ഇത്രയും കാലം അയാൾ ഇല്ലാതല്ലേ കഴിഞ്ഞത്? അന്നൊന്നും ഇല്ലാത്ത ഒരു ഭർത്തൃസ്നേഹം ഇപ്പൊ എവിടെ നിന്നാവോ? കൊച്ചുമോനോടും കൂടിയായി പറയണേ, നിങ്ങൾ വീട്ടുകാർ കൂടിയാലോചിച്ച് ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കണം. ഇല്ലേ പള്ളിക്കാർ അവസാനിപ്പിച്ചോളും. കർത്താവേ, ആരോട് പറയും സങ്കടങ്ങൾ? എല്ലാം അവസാനിക്കട്ടെ അമ്മച്ചി. ഉം
രക്ഷിക്കണമേ. വെള്ളം എന്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു. ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. ജലം എന്റെ മേൽ കവിഞ്ഞൊഴുകുന്നു. കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു. എന്റെ തൊണ്ട വരണ്ടു. ദൈവത്തെ കാത്തിരുന്ന് എന്റെ കണ്ണുകൾ മങ്ങി. കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എന്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ്. എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ, നുണകൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ്. ഞാൻ മോഷ്ടിക്കാത്തത് തിരിച്ചു കൊടുക്കാനാകുമോ? വാ, കയറിയിരിക്കെ. കയറുന്നില്ല. കറുമ്പചേട്ടനെ ഒന്ന് വിളിക്കാവോ? അത്യാവശ്യം ഒരു കാര്യം പറയാനായിരുന്നു. അവിടെ വന്ന് അന്വേഷിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് വരാഞ്ഞത്. ആൾ ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നില്ല. വന്നില്ലേ? ഇല്ല, എവിടെങ്കിലും ഒറ്റയ്ക്ക് കുറച്ചു നേരം ഇരുന്ന് തിരിച്ചു വരുമെന്നാണ് കരുതിയത്. ആഹാരം വിളമ്പിവെച്ച് രാത്രി ഏറെ വൈകോളം കാത്തിരുന്നു ഞങ്ങള്. എന്നിട്ടും കാണഞ്ഞപ്പോ ഇച്ചയൻ അന്വേഷിച്ചു പോവുകയും ചെയ്തു. വൈകിട്ട് പുഴയുടെ അവിടെ കണ്ടെന്ന് ചിലർ പറഞ്ഞു. പക്ഷേ ഇന്നേരം വരെ ഇതെവിടെ പോകാനാ? ഇനി കോട്ടയത്തേക്കെങ്ങാനും? പോലീസിലൊന്ന് പറഞ്ഞു നോക്കിയാലോ ചേ? ഓ, ആരോരും കൂട്ടിനില്ല, നിൽക്കാനൊരിടവും ഇല്ല. ആട്ടും തുപ്പും ആർക്കും വേണ്ടാത്ത ജന്മം. അലഞ്ഞലഞ്ഞ് മടുത്ത് എങ്ങോട്ടോ പോയിട്ടുണ്ടാവും പാവം. മൂന്നാം നാൾ ഞായറാഴ്ച വരെ പള്ളിക്കാരെ കാത്തു നിൽക്കും. അതിനിടയ്ക്ക് ചേട്ടൻ മതം മാറണം. ഇല്ലെങ്കിൽ ചേട്ടനുമായിട്ട് എനിക്കും മോൾക്കും ഒരു ബന്ധമില്ലാന്ന് ഞാൻ എഴുതി കൊടുക്കേണ്ടി വരും. അതോടെ തീരുമല്ലോ. അപ്പൻ, മതത്തോട് മത്സരിച്ച് ഈ ലോകത്തെവിടെയും മനുഷ്യന് ജീവിക്കാനൊക്കത്തില്ല, ഒറ്റപ്പെടും. അതങ്ങനാ, കറുമ്പൻ ഒരു ഒറ്റയാളെ കൊണ്ട് നമ്മൾ ഒരുപാട് പേരുടെ ജീവിതം ആ കുഴപ്പത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അയാളുമായിട്ട് എനിക്കും എന്റെ കൊച്ചിനും യാതൊരു ബന്ധവുമില്ലെന്നും, പ്രശ്നക്കാരനും അന്യമതസ്ഥനുമായ അയാളുടെ ഭീഷണിയിൽ നിന്നും ആവശ്യമായ സംരക്ഷണം നൽകണമെന്നും കത്രീന സമുദായ അധ്യക്ഷന്മാർക്ക് ഒരപേക്ഷ കൊടുക്കണം. വേണം വേണം. ഇതിൽ കത്രീന കൊച്ചൊന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് കൊച്ചുമോനും. ആ, വേറെ വഴിയില്ല.
കഴുതയ്ക്ക് കാര്യം പറഞ്ഞിട്ട് മനസ്സിലായില്ല. ആ പെമ്പറുന്നോത്തിയും കൊച്ചിനെ കൊന്നു. അവറ്റകളെ തെമ്മാടിക്കുഴിയിലേക്ക് എടുക്കാൻ നേരത്ത് ഇനിയിപ്പോ എന്നാത്തിനാണ് അവ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? എന്നാ പറയാനാ, വന്നേച്ച് പോട്ടെ. അന്ത്യചുംബനം കൊടുത്തോളൂ. ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം. കൊടുങ്കാളി അമ്മക്ക് വിളക്ക് വെച്ച എൻ്റെ പെണ്ണമ്മക്കോ, കർത്താവിനും എഴുതിരി കത്തിച്ച കത്രീനക്കോ ആർക്കു വേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ഏത് ദൈവത്തോടാ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? Ah!
ഒടുവില് ഒരു ദൈവങ്ങൾക്കും വേണ്ടാതായല്ലേ നട്ടപ്രാന്തില് പ്രാന്താശുപത്രിയില്.